എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്. അല്ലേ, നമ്മൾ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ലാസ്റ്റായി ഇൻഡിഗോ അപ്ലൈ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് പോയ ഞാനാണ്. എന്താണ് ലൈഫിൽ സംഭവിച്ചതെന്ന് സ്റ്റിൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡിപ്രഷൻ, അത് എങ്ങനെ എൻ്റെ ലൈഫിൽ സംഭവിച്ചു? കാരണം ഞാൻ തന്നെ എന്നോട് എപ്പോഴും പറയാറുണ്ട്, യു ആർ ബോൾഡ്, യു ക്യാൻ ഓവർകം എവറിത്തിങ്. അങ്ങനെ എപ്പോഴും എന്നോട് പറയുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഞാൻ ആ ലൈഫിൻ്റെ ഒരു വലിയ സിറ്റുവേഷൻ ആയിട്ടുള്ള ഒരു ഭയങ്കര ഡിപ്രഷനിൽ കൂടി കടന്നുപോയി. ഏകദേശം നിങ്ങൾ, ഞാൻ ഒരുപക്ഷെ ഞാനിപ്പോൾ ഈ പറയുമ്പോഴായിരിക്കും എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും അറിയാൻ പറ്റുക കവിത ഈ ഒരു. ഞാൻ ആരോടും പറഞ്ഞില്ല. എൻ്റെ ഏറ്റവും അടുത്ത ഒന്നോ രണ്ട് സുഹൃത്തുക്കൾ കിട്ട, അതെ ഏറ്റവും അടുത്തെന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമുള്ള രണ്ടു പേർ കിട്ട, അല്ലാതെ വേറെ ആരെടുത്തു. കാരണം പറയാൻ പറ്റുന്ന ഒരു ഇതിലല്ലായിരുന്നു എൻ്റെ ഒരു മനസ്സ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് തകർന്നു പോയി. ഒരുപാട് പേരെന്നെ വിളിച്ചു, ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, പക്ഷെ എനിക്ക് ആർക്കും ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം നിങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ മാക്സിമം കുറച്ച് കുറച്ചായിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട്. ലേറ്റ് ആകുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അതുകൊണ്ട് നിങ്ങൾ ആർക്കും എന്നോടൊരു ദേഷ്യവും തോന്നരുത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓവർകം ചെയ്ത് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരാം. ഇത് പറയാൻ ഞാൻ എത്രത്തോളം യോഗ്യതയുണ്ട്, എനിക്ക് എത്രത്തോളം അർഹതയുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ആരെയും അസസ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെങ്കിലും അനലൈസ് ചെയ്യാനോ അങ്ങനൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു 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 എന്ത് പറയുന്ന ഒരു ഡ്രമാറ്റിക് എന്ത് പറയുന്ന ഒരു എന്ത് പറയേണ്ട ഒരു ട്രാജഡി, അത് എന്ത്, അത് പെട്ടെന്ന് എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഭാഗ്യവും നിങ്ങളുടെയൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹവും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കൊണ്ടാണ്. ആരോടും എനിക്ക് പറയാൻ പറ്റിയില്ല, ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, മോളും നാട്ടിൽ പോയി. മോളെ നാട്ടിൽ അയച്ചതിൻ്റെ മെയിൻ റീസണേ ഞാനൊരു ഭയങ്കര ഒരു എന്ത് പറയുന്ന ഒരു വല്ലാത്തൊരു സ്റ്റേജിലൂടെ പോകുന്നു, അതിലേക്ക് മോളും ബാധിക്കപ്പെടരുത് എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. പക്ഷെ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. നമ്മളൊരിക്കലും, നമുക്കൊരു ഡിപ്രഷൻ ഒരു ഫീലിംഗ്, ഒരു ആൻസൈറ്റി അങ്ങനെ ഒരു ഫീലിങ്ങിലോട്ട് പോകുമ്പോൾ ഒരിക്കലും നമ്മൾ തനിപ്പെട്ടു പോകരുത്. ഞാൻ പക്ഷേ ഈ ഒരു വീട്ടിൽ വളരെ തനിപ്പെട്ടു പോയി, ഒറ്റപ്പെട്ടു പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്നേഹിച്ചവർ നമുക്ക് ബാക്കിൽ നിന്ന് കുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ എന്ത് പറയുന്ന ചീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പെയിൻ, അതിൽ കൂടെയാണ് ഞാൻ കടന്നുപോയത്. നിങ്ങൾക്കൊക്കെ അറിയാലോ ഞാൻ ഭയങ്കര എന്ത് പറയുന്ന ഓപ്പണപ്പാണ്. ഞാൻ എല്ലാവരുടെ കൂടെയും പെട്ടെന്ന് മിങ്കിളാവും, അതുപോലെ തന്നെ എല്ലാവരെയും പെട്ടെന്ന് കണ്ണടച്ചങ്ങ് വിശ്വസിക്കും. ഞാനങ്ങ് വിശ്വസിച്ചു പോകും, ബിക്കോസ് നമ്മളോട് പറയുമ്പോൾ നമ്മളും നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും അവർ എന്നുള്ളൊരു ഒരു വിചാരമാണ് എനിക്ക് എപ്പോഴും ഉള്ളത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത്, നമ്മൾക്കൊരു ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ അവരുടെ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോകുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങളിൽ ആരെങ്കിലും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആരോടെങ്കിലും ഓപ്പണപ്പായിട്ട് സംസാരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നമായിരിക്കാം അത്. ഒരു പക്ഷേ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കുമോ, നമ്മളിത് പറയുമ്പോൾ അവർ അയ്യേ എന്ന് പറയുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിചാരം വെച്ച് പലപ്പോഴും പലരും പലരോടും പറയാറില്ല. സ്വയം മനസ്സിനുള്ളിൽ കിടന്ന് പൊകഞ്ഞു പൊകഞ്ഞാണ് അത് ഒരു ആത്മഹത്യ, അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ സ്നേഹിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. നമ്മളെ സ്നേഹിച്ചു തുടങ്ങുക. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മളിൽ എല്ലാവരും ജീവിക്കുന്നത്. ഈ ഒരു നമ്മുടെ എൻ്റെ ഈ ഒരു എന്ത് പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഹെൽത്ത് ടിപ്പോ ബ്യൂട്ടി ടിപ്പോ ഒന്നും പറയുന്നതല്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ അഡ്വൈസ് തരാനോ ആരുമല്ല, എങ്കിലും എനിക്കറിയാവുന്ന ഞാൻ കടന്നുപോയ കുറച്ച് കാര്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് പറയുമായിരുന്നു. ബിക്കോസ് അത്രയ്ക്ക് ഒരു ഹാർഡ് സിറ്റുവേഷൻ ആയിരുന്നു, ആരും ഇല്ലായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒന്ന് ചേർത്ത് പിടിക്കാനൊന്നും ആരും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. നമ്മളെപ്പോഴും ലൈഫിൽ എല്ലാവരും എൻ്റെ ഫാമിലിയെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്, ഫാമിലി എവിടെയാണ്, ഹസ്ബൻഡ് എവിടെയാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ പേഴ്സണൽ കാര്യങ്ങളിലോട്ട് നമ്മൾ അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് പോകണ്ട, ഓരോരുത്തർക്കും അവരുടേതായ പ്രൈവസി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് വെച്ചേക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, ബിക്കോസ് നമ്മൾ എല്ലാം അങ്ങ് ഓപ്പണപ്പ് ആക്കാൻ പാടില്ലല്ലോ. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ ഇല്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ എനിക്ക് അത്യാവശ്യം ഏണിങ്ങുണ്ട്. ഞാൻ എൻ്റെ മോമാകളുടെ കാര്യം നോക്കി വളരെ ഭംഗിയായിട്ട് ലൈഫ് ലീഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കുമ്പോഴാണ് ഈ ഒരു എന്ത് പറയുന്നത് ഒരു ഹാർട്ട് ഫെൽട്ട്
എന്തോ പറയാ, എനിക്ക് എന്തോ പറയണ്ട, എനിക്ക് എങ്ങനെ പറയണം എന്നറിയില്ല. അത്രയ്ക്കും ഒരു ആ നിങ്ങളോട് എനിക്ക് ഓപ്പൺ അപ്പ് ആയിട്ട് പറയാനും പറ്റുന്നില്ല. അത്രയും ഒരു വിഷമം മനസ്സിനുള്ളിലൂടെ കടന്നുപോയി. അതിന് ഞാനൊരു ആ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ഒരു നല്ല ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഒരു കാരണവശാലും മടിക്കരുത്. നമ്മൾ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ പോയി കാണണം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മെഡിസിൻ, ഒരുപക്ഷെ ഞാൻ കറക്റ്റായിട്ട് ആ ഒരു മെഡിക്കേഷൻ മെഡിസിൻസ് എല്ലാം കറക്റ്റായിട്ട് എടുത്തു, ഞാൻ കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് കറക്റ്റായിട്ട് ചെയ്തു, നമ്മൾ വിചാരിച്ചാൽ മറക്കാത്ത ഒരു കാര്യങ്ങളും ഞാൻ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോന്ന് അറിയില്ല, ഞാനൊരു സൂയിസൈഡ് എന്നുള്ള രീതി വരെ തിങ്ക് ചെയ്തു. അപ്പൊ ആ ഒരു സെക്കൻഡിലാണ് നമുക്ക് തോന്നുന്നത് നമുക്ക് ഇനി ഒരു ജീവിതം വേണ്ട എന്ന് നമുക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു സെക്കൻഡിലാണ്. അതിന് നമുക്ക് ഓവർകം ചെയ്ത് വരാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എനിക്ക് അപ്പൊ ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞു ഡോക്ടറോ, ഡോക്ടറെ ഇങ്ങനെ ഒരു സൂയിസൈഡ് ടെൻഡൻസി എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, കവിത എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്, എന്തിനാണ് സൂയിസൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഡോക്ടറിനോ, ഡോക്ടർ ഒരുപക്ഷെ ഞാൻ എനിക്ക് ഒരു മനസ്സിൻ്റെ ഒരു പെയിൻ, അത് എവിടുന്നാണ് ഈ പെയിൻ വരുന്നതെന്ന് അറിയാൻ വയ്യ, ആ ഒരു പെയിൻ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഡോക്ടർ, അപ്പം ഞാനത് എങ്ങനെ കൺട്രോൾ, പക്ഷെ ഞാൻ അങ്ങ് തീർന്നു പോയി കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പെയിൻ അങ്ങ് പോകുമല്ലോ, ഞാൻ അത് എനിക്ക് നമുക്ക് എവിടെയെങ്കിലും അടി മുറിപ്പെടുവാണെങ്കിലോ അല്ലെങ്കിൽ അടിപ്പെടുവാണെങ്കിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും മരുന്നോ കൊണ്ട് മാറ്റാം, പക്ഷേ ഈ മനസ്സിനേറ്റവും ഒരു മുറിവ് അത് മാറ്റാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഒരു സൈക്കോളജിസ്റ്റിന് മാത്രമാണ് ആ മനസ്സിലേറ്റ മുറിവിനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റുക. പിന്നെ സൂയിസൈഡ് ചെയ്ത് പോയ ആരെങ്കിലും വന്ന് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുണ്ടോ കവിതയോട്, ഇപ്പോൾ എനിക്ക് പെയിനൊന്നുമില്ല, ഞാൻ പെയിനൊക്കെ മാറി, ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലോ നമ്മുടെ പെയിൻ മാറും എന്നുള്ളത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് എന്ന് പുള്ളിക്കാരനെ എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റി. അതൊരു വലിയൊരു റീതിങ്കിങ് ആയിരുന്നു കേട്ടോ, ഭയങ്കരമായിട്ട്. പക്ഷെ ഞാൻ ഈ ഒരു പെയിനൊക്കെ ഉള്ളപ്പോഴും ഞാനെല്ലാം എൻ്റെ ജോലികൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എന്തിനകത്തെങ്കിലുമൊക്കെ പിന്നെ എന്ത് പറയുന്നത് മുഴുകിയിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒറ്റപ്പെട്ട് അറിയാം ഈ ഒരു വീട്ടിനകത്ത് ഞാൻ ഒറ്റപ്പെട്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയുന്നില്ല. രണ്ടാഴ്ചയായി ഞാൻ ഫുഡ് കഴിച്ചിട്ട്, ഞാൻ ഇപ്പോഴും ഇതായിട്ടിരിക്കുന്നെങ്കിൽ വെറും പഴവും വെള്ളവും അതുപോലും എനിക്ക് ഇറങ്ങുന്നില്ല, ഇവിടെ വരെ വരും ഓർക്കാനുമാണ്. ഞാൻ അങ്ങനെ ഒരു സെഡേഷൻ കഴിച്ചിട്ട് ഉറക്കമാണ് എനിക്ക് ഉറക്കം ഫീൽ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ അയച്ചിട്ടുള്ള ഒരുപാട് ഓർഡേഴ്സ് ഉണ്ട്, പൈസ വന്നിട്ടുള്ളവരുണ്ട്, അപ്പോൾ അതൊക്കെ തിരിച്ച് അയച്ചു കൊടുക്കണം എന്നുള്ള ആ ഒരു വിഷമവും മനസ്സിനകത്ത് അത് വീണ്ടും ഒരു ടെൻഷനായിട്ട് മാറി. അങ്ങനെ കുറേ ഒരു സിറ്റുവേഷൻസ് തരണം ചെയ്തു. ദയവ് ചെയ്ത് ഞാൻ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ പറയാൻ, ഡിപ്രഷൻ എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ആരോടെങ്കിലും ഒരു നല്ല സുഹൃത്തിനോട്, നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഒരു നല്ല സുഹൃത്തിനെ ഉണ്ടാക്കി വെക്കുക. ഞാൻ പരാജയപ്പെട്ടു പോയത് ഒരു നല്ല സുഹൃത്തിനെ ഉണ്ടാക്കാനാണ്. അതൊരു ആൺ സുഹൃത്തായിക്കോട്ടെ ഒരു പെൺ സുഹൃത്തായിക്കോട്ടെ, നമുക്ക് ഏതാണ് കറക്റ്റായിട്ട് ഒരു വൈബ് കിട്ടുക, എനിക്കെപ്പോഴും ആൺ സുഹൃത്തുക്കളോടാണ് കൂടുതൽ ഒരു വൈബ് കിട്ടുക. പെൺകുട്ടികൾ സുഹൃത്തുക്കളായിരിക്കുന്നതിനെക്കാട്ടിയും എനിക്ക് പക്ഷേ ഒരു പക്ഷേ ആൺകുട്ടികളോട് കുറച്ച് ഓപ്പൺ അപ്പായിട്ട്, അതായത് നമ്മുടെ ആൺ സുഹൃത്തുക്കളോട് നമുക്കൊരു ഓപ്പൺ അപ്പായിട്ട് പറയുമ്പോഴാണ് എനിക്ക് കുറച്ച് ഒരു ഓക്കെ അങ്ങനെ തോന്നുക. ചിലർക്ക് പെൺകുട്ടികളോട് അങ്ങനെ അതെന്ന് പറഞ്ഞൊരു ഒരു ബാഡ് അങ്ങനൊന്നും അല്ല, ചിലർക്ക് അങ്ങനെയാണ് ആ ഒരു വൈബ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്, അങ്ങനെയായിരിക്കും. നമ്മുടെ അമ്മയായിക്കോട്ടെ, നമ്മുടെ അച്ഛനായിക്കോട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കോട്ടെ, ആരോടെങ്കിലും ഒരാളോടെങ്കിലും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം. എങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നത്തിന് കറക്റ്റായിട്ടുള്ളൊരു പരിഹാരം കിട്ടൂ. പിന്നെ ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കാണുന്നു എന്ന് പറയുന്നത് നമുക്ക് വട്ടായിട്ടൊന്നും അല്ല, തീർച്ചയായിട്ടും ഒരു നല്ല സൈക്കോളജിസ്റ്റിന് മാത്രമാണ് നമുക്ക് മനസ്സിനുണ്ടാകുന്ന പെയിന് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കൊടുക്കാൻ പറ്റും. നിങ്ങളിൽ ആരെങ്കിലും ഡിപ്രഷൻ എന്നുള്ളൊരു ഫേസ് ഒരു സിറ്റുവേഷൻ ആരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നോട് സംസാരിക്കുക, നിങ്ങൾക്ക് വേറെ ആരും സംസാരിക്കാൻ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഈ തരുന്നതിൻ്റെ കാരണം തന്നെ എന്നെ എപ്പോഴും വിളിച്ചാൽ കിട്ടുമോ എനിക്ക് അറിയത്തില്ല, പക്ഷേ എങ്കിലും ആ ഒരാൾക്കെങ്കിലും എപ്പോഴെങ്കിലും വിളിക്കുന്ന സമയത്ത് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ, ഞാൻ ആ സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ഫേസ് ചെയ്ത് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ, എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെയിൽ ചെയ്യാം, ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കാം അത് കഴിഞ്ഞിട്ട് കേട്ടോ, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത്. പിന്നെ ആരും ഒന്നിനെ കുറിച്ച് ഓർത്തും വിഷമിക്കേണ്ട. ഈ ലോകം എന്ന് പറയുന്നത് വളരെ എന്ത് പറഞ്ഞു വിശാലമായുള്ള രോഗമാണ്. അതിലുള്ള വെറും ഒരു പൂച്ചി മാത്രമാണ് നമ്മൾ. നമ്മൾ നമ്മുടേതായ ലൈഫ് നമ്മൾ ജീവിക്കുക, നമ്മൾ എൻജോയ് ചെയ്യുക, നമുക്ക് വേണ്ടി ജീവിക്കുക, ലൈഫ് ഹാപ്പി ആയിട്ട് വെക്കുക. പണം ഒന്നുമല്ല ഇമ്പോർട്ടൻ്റ്, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ജീവിതം ഹാപ്പി ആയിട്ട് വെക്കുക. എന്തായാലും ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നു. 100% ഞാൻ ക്യൂർ ആണെന്ന് പറയുന്നില്ല, ഒരു 0.5 to 10% എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു പെയിൻ കിടപ്പുണ്ട്.
പൂർണ്ണമായിട്ടും പോയിട്ടില്ല. നമ്മൾ മെഷീനൊന്നും അല്ലല്ലോ സ്വിച്ച് ഇട്ട് ഉടനെ നിർത്താനായിട്ട്. എങ്കിലും ദൈവമുണ്ട്, ദൈവം എല്ലാവരുടെ കൂടെയുണ്ട്. അവിടെ തീർച്ചയായിട്ടും ദൈവവിശ്വാസവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊക്കെ ഏത് മതത്തിലോ ജാതിയിലോ എന്തുള്ളവരാണെങ്കിലും പ്രാർത്ഥിക്കുക, പ്രാർത്ഥിച്ച് സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ചെയ്ത ഏറ്റവും വലിയൊരു സംഭവം എന്താണെന്ന് അറിയാമോ? ഞാൻ ഡോക്ടർ പറഞ്ഞു ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കവിത ചെയ്യാൻ പറഞ്ഞു. കവിതയ്ക്ക് എന്താണ് ഇഷ്ടം തോന്നുന്നത്? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആക്ച്വലി ഒരു യൂട്യൂബറാണ് ഡോക്ടർ. എനിക്ക് കുറച്ച് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് പിഗ്മെൻറ്റേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു വലിയൊരു ആഗ്രഹമുണ്ട് ഡോക്ടർ. അതിനെന്താ? അപ്പോൾ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരി ഓക്കെ, കവിതയ്ക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. കവിത അവിടെ കുറച്ച് ഫേഷ്യൽ എക്സസൈസിൻ്റെ കോഴ്സ് ഉണ്ട്, കവിത ചെയ്യൂ, അത് പിഗ്മെൻറ്റേഷനൊക്കെ ഭയങ്കര നല്ലതാണ്, ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാനിപ്പോൾ ആ ഒരു ക്ലാസ്സിലാണ്. ഇപ്പോൾ 8-ഓ 9-ഓ ദിവസമായി, ഇന്നും ഒരു 10-15 ദിവസം കൂടെ ഉണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു കിഡിലൻ ക്ലാസ്സുമായിട്ട് ഞാൻ അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡിപ്രഷനൊക്കെ മാറ്റാൻ പറ്റും. നമ്മുടെ ഫേസിൻ്റെ ഒക്കെ നമ്മൾ ഇത്രയും നാളും ചെയ്ത ഫേസ് യോഗ്യമൊന്നും ഒന്നുമല്ലെന്ന് എനിക്കിത് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്. നമ്മൾ ഈ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ കൈയും കാലും ഒക്കെ വേദനിക്കില്ലേ, അതുപോലെ നമ്മുടെ ഫേഷ്യൽ മസിൽസ് ഒക്കെ വേദനിക്കും. എനിക്ക് ഇവിടെയൊക്കെ നല്ല പെയിനാണ്. അപ്പൊ നല്ല ഒരു ഫേസ് ടോൺ ഉണ്ടാക്കാനും പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു കിഡിലൻ ഫേഷ്യൽ എക്സസൈസും പിന്നെ നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷം. നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നറിയാം. അപ്പൊ നല്ല കിട്ടിയ വീഡിയോസുമായിട്ട് നമുക്ക് നാളെ മുതൽ കാണാം. ഇനി വീഡിയോ ഇടാതിരിക്കത്തില്ല കേട്ടോ. നാളെ അല്ല, നാളെ നമുക്ക് സൺഡേ അല്ലേ, നാളെ ഒരു ദിവസം ഫ്രീ എടുത്തിട്ട് മൺഡേ മുതൽ നല്ല സൂപ്പർ കിഡിലൻ വീഡിയോസുമായിട്ട് വരും. എല്ലാവരുടെ പ്രോഡക്ട്സും കുറച്ച് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എല്ലാം നിങ്ങളുടെ കയ്യിൽ തീർച്ചയായിട്ടും എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.